നമസ്കാരം ഏവർക്കും കോട്ടയം ബൊട്ടാനിക്കൽ ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് എങ്ങനെ ഒരു എപ്പിഡെൻഡ്രം ഓർക്കിഡ് റീപോർട്ട് ചെയ്യാം, അതിനോടൊപ്പം അതിന് ചെയ്യേണ്ട കെയറിങ്ങിനെ കുറിച്ചുമാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എപ്പിഡെൻഡ്രം നമുക്ക് ഏവർക്കും സുപരിചിതമായ ഹോളി ക്രോസ് ഓർക്കിഡ് വിഭാഗത്തിൽപ്പെട്ട ഒരു വെറൈറ്റി ഇനമാണ്. എപ്പിഡെൻഡ്രത്തിലെ തന്നെ പലതര വെറൈറ്റികൾ ഇന്ന് മാർക്കറ്റിൽ നമുക്ക് ലഭ്യമാണ്. ഏകദേശം 15 കളേഴ്സിൽ എപ്പിഡെൻഡ്രം ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. എപ്പിഡെൻഡ്രത്തിൻ്റെ രണ്ട് വെറൈറ്റിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ റെഡും അതിൻ്റെ യെല്ലോയുമാണ് കാണുന്നത്. എപ്പിഡെൻഡ്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബ്രാഞ്ച് ആയിട്ട് വന്ന് ഫ്ലവർ ചെയ്യുന്നത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ വെറൈറ്റി. ഇപ്പോൾ മഴക്കാലത്ത് എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ് എപ്പിഡെൻഡ്രത്തിന് ഫ്ലവർ കുറഞ്ഞു വരുന്നതായിട്ട്. എപ്പിഡെൻഡ്രത്തിന് എങ്ങനെ നമുക്ക് മഴക്കാലത്ത് മാക്സിമം ഫ്ലവർ ലഭിക്കുന്നതിനെ കുറിച്ചുള്ളതാണ് ഞങ്ങൾ ആദ്യത്തെ ഒരു ടിപ്പായിട്ട് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. നിങ്ങൾ എപ്പിഡെൻഡ്രം പ്ലാന്റ് ചെയ്തിരിക്കുന്നത് ഒരു കാരണവശാലും ഡയറക്റ്റ് മഴയുള്ളിടത്ത് വെക്കില്ല, അത് ഏകദേശം ഒരു 30-40 ഷെയ്ഡ് നെറ്റ് ഉള്ളതിൻ്റെ കീഴിൽ തന്നെ നിങ്ങൾ വെക്കാൻ ശ്രദ്ധിക്കുക. ഷെയ്ഡ് നെറ്റ് എന്ന് പറയുന്നതൊക്കെ ഏറ്റവും നിങ്ങൾക്ക് നല്ലത് യു വി ഷീറ്റ് ഉണ്ട്. യു വി ഷീറ്റിൻ്റെ താഴെ ഏകദേശം നിങ്ങൾ 30-40 അറ്റ്മോസ്ഫിയർ പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ വേണം എപ്പിഡെൻഡ്രം വെക്കാം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ വളം അടിച്ചു കൊടുക്കാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന 2-3 ഒരു ഇടവേളയിലായിരിക്കും. ഇപ്പോൾ മഴക്കാലം അടുത്ത് വരുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഓരോ ആഴ്ച തന്നെ നിങ്ങൾ NPK NPK 1990 or 1880 അടിച്ചു കൊടുക്കാൻ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിരുന്നു, ഒരു കാരണവശാലും ജൈവ വളങ്ങൾ നിങ്ങൾ മഴക്കാലത്ത് അടിച്ചു കൊടുക്കല്ല. കാരണം മഴക്കാലത്ത് അടിച്ചു കൊടുക്കല്ലെന്ന് പറയാൻ പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ എപ്പിഡെൻഡ്രത്തിന് ചീച്ചിൽ രോഗങ്ങൾ കണ്ടുവരുന്നത് ഈ ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലാണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് നിങ്ങൾ നിർബന്ധമായിട്ടും അടിച്ചു കൊടുക്കേണ്ടതാണ്. 2 കൂടുമ്പോഴെങ്കിലും ഫംഗിസൈഡ് അതിൻ്റെ ഇലകളിൽ നിങ്ങൾ അടിച്ചു കൊടുക്കേണ്ടത്. മാർക്കറ്റിൽ ഇന്ന് സുബലമായിട്ട് നമുക്ക് ലഭിക്കുന്ന ഫംഗിസൈഡുകളാണ് സാഫ്, ഇൻഡോഫുൽ. ഇതിൽ ഏതെങ്കിലും 2 ഒരു ലിറ്റർ വെള്ളവും എന്നുള്ള രീതിയിലാണ് ഡൈലൂട്ട് ചെയ്ത് ഇതിന് അടിച്ചു കൊടുക്കേണ്ടത്. ഇനി നമ്മൾ അടുത്തതായിട്ട് എപ്പിഡെൻഡ്രം എങ്ങനെ മറ്റൊരു പോട്ടിലേക്ക് റീപോർട്ട് ചെയ്യാമെന്നതിനെ കുറിച്ചാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഈ എപ്പിഡെൻഡ്രം ആണ് ഇന്ന് നമ്മൾ റീപോർട്ട് ചെയ്യാൻ പോകുന്നത്. റീപോർട്ട് ചെയ്യുന്ന ചെടി നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിനൊരു 2-3 കുക്കീസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ റീപോർട്ട് ചെയ്യാനെടുക്കാവുള്ളൂ. കാരണം 2-3 ചെടികൾ ഒന്നിച്ച് തീർന്നെങ്കിൽ മാത്രമേ അത് പെട്ടെന്ന് വളർച്ച കൂടുതലായിട്ട് ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം എടുക്കുന്ന ഈ പോട്ടിൽ നിന്ന് സാവധാനം പോട്ട് ഇതുപോലെ ഊരിയെടുക്കുന്നു. അതിന് ശേഷം നമ്മൾ റീപോർട്ട് ചെയ്യുന്ന പോട്ടാണിത്. ഈ പോട്ടിന് ഏകദേശം ഒരു 4 പോട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ അടുത്തായിട്ട് നമുക്ക് പോട്ടിംഗ് മിക്സറായിട്ട് നമുക്ക് വേണ്ടത് തൊണ്ട്, ചാക്കോൾ എന്നിവ വേണം. ഈ തൊണ്ടെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യങ്ങളാണ്. ഒരു കാരണവശാലും ഞാൻ നേരത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, പച്ച തൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും എടുക്കില്ല. നിങ്ങൾ പച്ച തൊണ്ട് എടുക്കില്ലെന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം, പച്ച തൊണ്ടിൽ ഒരു നല്ലവണ്ണം കറയുണ്ട്. അത് ഡെൻഡ്രോബിയം ഓർക്കിഡും അല്ലാതെ മറ്റ് പല വെറൈറ്റി ഓർക്കിഡുകളും നശിപ്പിക്കുന്നതായി കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളിവിടെ ഉപയോഗിക്കുന്ന ഈ തൊണ്ടെന്ന് പറഞ്ഞാൽ 2 വെള്ളത്തിയിട്ട് അതിൻ്റെ കറ കളഞ്ഞതിന് ശേഷം മാത്രമാണ് ഈ തൊണ്ടെടുക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഈ റിപ്പോർട്ട് ചെയ്യുന്ന പോട്ടിലോട്ട് ആദ്യം നമ്മുടെ എപ്പിഡെൻഡ്രം വെച്ചതിന് ശേഷം അതിന് ചുറ്റും നിങ്ങൾ ആദ്യം ചാർക്കോളേ ഇടാവുള്ളൂ. കാരണം ചാർക്കോളേ ഇടാവുള്ളൂ എന്ന് പറയുന്ന കാരണം, എക്സസ് ആയിട്ട് ഇതിന് വെള്ളം നിന്നാൽ എപ്പിഡെൻഡ്രം പെട്ടെന്ന് ചീഞ്ഞു പോകുന്നൊരു ചെടിയാണ്. ഡെൻഡ്രോബത്തിനേക്കാളും കുറച്ചുകൂടെ കെയർ വേണ്ട ഒരു ചെടി തന്നെയാണ് എപ്പിഡെൻഡ്രം. അതുകൊണ്ട് നിങ്ങൾ ഇതിന് ചുറ്റിനും ചാർക്കോൾ ഇട്ടതിന് ശേഷം മാത്രമേ നമ്മൾ തൊണ്ടുകൊണ്ട് അതിനെ ഫില്ല് ചെയ്യാവുള്ളൂ. തൊണ്ടിടുന്നതിൻ്റെ വേറൊരു ഉദ്ദേശം, നമ്മൾ ഇരിക്കുന്ന ഇതിനെ ഈർപ്പം കൂടെ വേണം ചെടിക്ക്. അതുകൊണ്ടാണ് നമ്മൾ തൊണ്ടുകൂടി ഇട്ട് ഫില്ല് ചെയ്യുന്നത്. നമ്മുടെ ഏകദേശം റീപോർട്ടിംഗ് ഇവിടെ തീർന്നിരിക്കുകയാണ്. ഇന്ന് ഞങ്ങൾ പറഞ്ഞു തന്ന അറിവ് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉപകാരപ്പെടട്ടെ. ഞങ്ങൾ ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതുപോലുള്ള ഗാർഡൻ ടിപ്സാണ്. ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് ഞങ്ങൾ ഇനി ഇടുന്നുണ്ട്. ഇതുവരെ ഇട്ടിട്ടുള്ളതിൻ്റെ ലിങ്ക് ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ്. നിങ്ങൾ അതെല്ലാം കണ്ടതിന് ശേഷം ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ആ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക.